നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പരാമർശം അതുതന്നെയാണ് ഇന്ന് കേരളം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് സേവകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം അതിനുള്ള സാമൂഹ്യ അന്തരീക്ഷം അത് ഒരുക്കേണ്ടത് ആരുടെ ചുമതലയാണ് നിയമവും നിയമസംവിധാനവും അതുപോലെ തന്നെ നിയമപാലകരുമുള്ളപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തക ഇന്ന് കുത്തേറ്റ് മരണപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അത് ഭരണകൂടത്തിൻ്റെയും ഓരോ പൗരൻ്റെയും ചുമതലയാണെന്നുള്ള ഒരു മറവി ആർക്കും തന്നെ ഉണ്ടാവരുത് വ്യക്തിക്കോ സമൂഹത്തിനോ അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ആർക്കും കൈയും കെട്ടി നിൽക്കാനോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് രസിക്കാനോ കഴിയില്ല ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പലതരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നിട്ടും അവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് ഒരു യുവ ഡോക്ടർ അതും വളരെയധികം സ്വപ്നങ്ങളുമായി ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം തന്നെയാണ് ഇന്ന് അസ്തമിച്ചിരിക്കുന്നത് അതിദാരുണമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് കൊട്ടാരക്കരയിൽ അധ്യാപകൻ്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ മരിച്ചതിലും അപ്പുറം അതീവ ദുഃഖകരമായ ഒരു വിഷയമെന്നുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രസ്താവനയാണ് കേരളത്തിൽ പ്രതിഷേധം അതിൻ്റെ പേരിൽ ഇരമ്പുകയാണ് കനക്കുകയാണ് വന്ദനാദാസ് ഒരു ഹൗസ് സർജൻ ആയതുകൊണ്ട് മാത്രമാണോ ഈ പ്രതി അവരെ കുത്തിയത് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ആവർത്തിച്ച് ചോദിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ എം ബി ബി എസ്സിനൊപ്പം ഇവരെ കളരിയും കരാട്ടയും കുംഫുവും ഒക്കെ പഠിപ്പിച്ചാണോ അല്ലെങ്കിൽ ഓരോ വർഷം എക്സ്പീരിയൻസ് കഴിയും തോറും ഇതൊക്കെ പാസ്സായിട്ടാണോ അവരവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം മാത്രമേ മന്ത്രിയോട് തിരികെ ചോദിക്കാനുള്ളൂ അത്ര എക്സ്പീരിയൻസ് അല്ലെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആ കുട്ടി ഭയന്ന് പോയെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഒരു പ്രസ്താവന നടത്തിയത് സോഷ്യൽ മീഡിയയിലും മറ്റും കടുത്ത വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ തൻ്റെ വാക്കുകൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും വളച്ചൊടിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് തിരികെ പ്രതികരണം നടത്തിയെങ്കിലും പറഞ്ഞത് മുഴുവൻ റെക്കോർഡാണ് ജനങ്ങളത് ആവർത്തിച്ചാവർത്തിച്ച് കേട്ടതാണ് സ്വന്തം പ്രസ്താവനകളെ ന്യായീകരിക്കാൻ മാത്രം ഒരു മന്ത്രി ശ്രമിക്കുന്നത് അതും ഇത്തരം ഇത്തരമൊരു ആപദ്ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം ദുഃഖമുണ്ടായിരിക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബോട്ട് അപകടത്തിൽ ഏകദേശം ഇരുപത്തിരണ്ടിലധികം ജീവൻ പൊലിഞ്ഞു തൊട്ടു പിന്നാലെ ഇന്ന് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് ഇതു പറയുന്നു രാജ്യത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അതിലിന്ന് ഒരു ഡോക്ടറുടെ ജീവനും നഷ്ടമായിരിക്കുന്നു എന്നാൽ മന്ത്രിയുടെ അപക്വതയും അസ്വീകാര്യതയും നിറഞ്ഞിട്ടുള്ള ഈ പരാമർശത്തെ അങ്ങേയറ്റം ശക്തമായി തന്നെയാണ് വിമർശിക്കുന്നത് ഇത് മന്ത്രിയുടെ പരാജയമല്ല മറിച്ച് ഞങ്ങളുടെ പരാജയമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ള ഒരു പരിഹാസ പോസ്റ്റുമായിട്ടാണ് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും രംഗത്തെത്തിയിരിക്കുന്നത് സംസാരിക്കുമ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസ് പരാമർശിക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പത്ത് കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോൾ കരാട്ടയും ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കളരിയും ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നുമാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് ശ്രീജിത് പണിക്കറുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജ് ആരെങ്കിലും പറഞ്ഞത് കേട്ട് അഭിപ്രായം പറയേണ്ട ആളല്ല താങ്കൾ താങ്കൾ സംസാരിക്കുമ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടറുടെ എക്സ്പീരിയൻസ് പരാമർശിക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു പത്ത് കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോൾ കരാട്ടയും ഇരുപത് കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോൾ കളരിയും ഒന്നും ഡോക്ടർമാരെ പഠിപ്പിക്കുന്നില്ലല്ലോ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഡോക്ടർ ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നു എന്ന അഭിപ്രായത്തിൻ്റെ അർത്ഥം എന്താണ് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു ഡോക്ടർ തനിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഭയപ്പെടില്ല എന്നാണോ ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് കൂടുന്നത് പ്രകാരം നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല ആക്രമണം ഒന്നല്ലല്ലോ ആക്രമണമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇത്രയുമായിട്ടും സ്വന്തം പ്രസ്താവനയെ ന്യായീകരിക്കാനാണ് താങ്കൾ ശ്രമിച്ചത് അതിലെ അവക്വതയും അസ്വീകാര്യതയും താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് താങ്കളുടെ പരാജയമല്ല ഞങ്ങളുടേതാണ് സമ്മതിക്കുന്നു ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പണിക്കരുടെ പോസ്റ്റ് അവസാനിക്കുന്നത് തീർച്ചയായും ഇത് ജനങ്ങളുടെ തന്നെ പരാജയമാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഖേദിക്കുകയാണ് ജനങ്ങൾ ഇത്രയും ബാലിശമായ ഒരു പരാമർശം ഒരിക്കലും ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ കാണിക്കാൻ പാടുള്ളതായിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാവുന്ന അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയുള്ള കടുത്ത ആരോപണങ്ങൾ മറുകോണുകളിൽ നിന്നും കേൾക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിനെക്കുറിച്ചുള്ള ആരോഗ്യമന്ത്രിയുടെ പരാമർശം സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് വീണക്കെന്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുള്ള ചോദ്യമാണ് തിരികെ ശോഭ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യൻ വരച്ച വര കടക്കില്ല എന്നതല്ലേ വീണയുടെ അനുഭവ പരിചയം മന്ത്രി വീണയ്ക്ക് വിവേകമില്ല അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വീണാ ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധം എന്തായിരുന്നാലും ശക്തമായി ഇരമ്പുകയാണ് ഡോക്ടർമാരും കടുത്ത പ്രതികരണവുമായി ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും മന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ചിട്ടുണ്ട് എല്ലാ ഡോക്ടർമാരും കരാട്ട പഠിക്കട്ടെ എന്നായിരിക്കും ഇനി ആരോഗ്യമന്ത്രി പറയുക എന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള പൂയപ്പള്ളി സ്വദേശി സന്ദീപാണ് അധ്യാപകൻ കൂടിയായ സന്ദീപാണ് വനിതാ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയത് പോലീസ് കസ്റ്റഡിയിൽ കെടുത്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണം സംഭവിച്ചത് വീട്ടിൽ വെച്ച് അതിക്രമങ്ങൾ നടത്തിയ സന്ദീപിനെ പോലീസും ബന്ധുക്കളും ചേർന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചത് ആശുപത്രിയിൽ വെച്ചും പ്രകോപനമൊന്നുമില്ലാത്ത യുവാവ് പൊടുന്നനെ ആക്രമണം നടത്തുകയായിരുന്നു നിലവിൽ ഡോക്ടർ വന്ദനയുടെ മൃതശരീരം അസിസിയ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് വൻ ജനാവലിയാണ് ജനത്തിരക്കാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വന്ദനയെ അവസാനമായി ഒരു നോക്ക് കാണാനാണ് നിരവധി ആളുകൾ ജനസാഗരം എത്തിച്ചേർന്നിട്ടുള്ളത് അസി മെഡിക്കൽ കോളേജിലെ തന്നെ ഹൗസ് സർജനാണ് കൊല്ലപ്പെട്ട വന്ദനദാസ് ഹൗസ് അർജൻസിയുടെ ഭാഗമായി ഒരു മാസത്തെ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദന ഡ്യൂട്ടിക്കായി എത്തിയത് സർജിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഗുരുതരമായി ഡോക്ടർക്ക് പരിക്കേറ്റിരുന്നു തിരുവനന്തപുരത്ത് എത്തിച്ചുവെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞാൽ അഞ്ചിലധികം തവണയാണ് ഡോക്ടർക്ക് കുത്തയേറ്റത് നെഞ്ചിലേറ്റ കുത്ത് ശ്വാസകോശത്തിലേക്കും കയറി നട്ടലിനും കുത്തയേറ്റിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപക പണിമുടക്കിനാണ് ഐ എം എ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ രാവിലെയാണ് വന്ദനയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുക ന്യൂസ് ഡെസ്ക്